സന്നിധാനത്ത് ട്രാക്ടർ മറിഞ്ഞു, നാല് പേർക്ക് പരിക്കേറ്റു. മാങ്കുണ്ട അയ്യപ്പ നിലയത്തിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഈ നാല് പേർക്ക് പരിക്കേറ്റത് ഗുരുതരമാണോ? നിലവിലെ അവസ്ഥ എന്താണ്? അതിന് അല്പസമയം മുമ്പാണ് ഈ സന്നിധാനത്ത് മാഗുണ്ട അയ്യപ്പ നിലയത്തിന് സമീപം ട്രാക്ടർ മറിഞ്ഞത്. ലോഡ് കയറ്റി വരുന്ന വാഹനമാണ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഈ സമയത്ത് നാല് പേര്, അതായത് ഡ്രൈവർ അടക്കം നാല് പേരുണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ നാല് പേരിലേക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് ആർക്കും തന്നെ ഇല്ല. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ സന്നിധാനത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനം, ഈ ട്രാക്ടർ, അപകടത്തിൽപ്പെട്ട ട്രാക്ടർ ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വലിയൊരു അപകടമാണ് തലനാരിഴക്ക് ഒഴിവായത് എന്ന് വേണം പറയാൻ. വലിയ രീതിയിൽ ലോഡ് കയറ്റി വന്ന ഒരു ട്രാക്ടറാണ്. അരിയായിരുന്നു ഈ ട്രാക്ടറിൻ്റെ ഉള്ളിൽ ആ സമയം ഉണ്ടായിരുന്നത്. കൂടാതെ ഇതിൻ്റെ പുറകിൽ ആളുകൾ ഇരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ട്രാക്ടർ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇതിൽ ആളുകൾ ഇരിക്കാനായിട്ടോ കയറാനോ അനുവാദമുള്ളതല്ല. എന്നാൽ ആളുകൾ ഇതിൻ്റെ ിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഈ ആളുകൾ ഉണ്ടായിരുന്ന, പുറകിലിരുന്ന ആളുകൾക്കാണ് നിലവിലിപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ട്രാക്ടർ ഈ സമീപത്ത്, അതായത് ഇപ്പോൾ ഇത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മറിഞ്ഞു കിടക്കുന്നത് റോട്ടിലേക്കാണ്. എന്നാൽ ഇത് സൈഡിൽ നിന്ന്, ഈ ഇതിന് സമീപമുള്ള സ്ഥലത്തു നിന്നും റോട്ടിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മറിഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഇതിന് സമീപമുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഈ വലിയൊരു അപകടം ആ സമയത്ത് ഒഴിവായി എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. കാര്യം നിരവധി ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമലയിൽ വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് നിരവധി ആളുകൾ ഈ സമയത്തും ഈ ട്രാക്ടറിന് സമീപം ഉണ്ടായിരുന്നു. എന്നാൽ വാഹനം മറിയുന്ന സമയത്ത് ഇത് കണ്ട് ഓടി മാറാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ് അല്ലെ? എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇവിടുന്ന് ലോഡ് കയറി വരായിരുന്നു, ലോഡ് കയറ്റി വരായിരുന്നു. ഞങ്ങൾ ഈ വശത്ത് നിന്ന് സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വണ്ടി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് മൂന്ന് പേര് ഉണ്ടായിരുന്നു, ഒരാൾ നടുക്കും ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വണ്ടി നിന്ന് പതുക്കെ അങ്ങ് ചരിഞ്ഞു. ഈ ചരിഞ്ഞ് വരണം കണ്ടും കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ മൂന്ന് പേര് ആ ഭാഗത്ത്, ഇത് ചാക്കിൻ്റെ അടിഭാഗത്ത് ആയിപ്പോയി. അവരെ വലിച്ചെടുത്ത് അങ്ങ് മാറ്റി. ഈ സ്ഥലം എന്ന് പറഞ്ഞാലേ സാധാരണ അയ്യപ്പന്മാരൊക്കെ വിരിവെക്കുന്ന ഒരു ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് അയ്യപ്പന്മാരും ഉണ്ടാവും. ആ സമയത്ത് ഇവിടെ ഈ ഐറ്റങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾ ഇഷ്ടം പോലെ നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഈശ്വര അനുഗ്രഹം കൊണ്ട് അത് അപ്പോഴും ആൾ കുറവായിരുന്നു. കുറവായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാകാൻ സാധിച്ചു. അതിനായതായാലും ആളുകൾ, ഈ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സാധാരണ സമയത്ത് ഇവിടെ ഒരു വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം, അതായത് ആളുകൾ ആ സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ആതിര, ഒരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ് കിരൺകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.